ഈശോയുടെ സ്വപ്നമായിരുന്നു ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൻ്റെ സവിശേഷമായ ഒരു സ്വഭാവമാണ് ഇന്നത്തെ ഉപമകളിൽ ഈശോ അവതരിപ്പിക്കുന്നത്. വിതക്കാരൻ വിതയ്ക്കുന്നു, എന്നിട്ട് ഉറങ്ങിയും ഉണർന്നും അവൻ കഴിയുന്നു. അവനറിയാതെ ദൈവരാജ്യം വളർന്നു വളർന്നു വരുന്നു. സമാനമായ കാര്യം തന്നെ അടുത്ത ഉപമയിലും പറയുന്നത്, അത് കടുകുമണിയാണ്, അത് പാകിക്കഴിയുമ്പോൾ അത് താനെ വളർന്നു വരുന്നു. അതിനർത്ഥം വിതക്കാരൻ്റെ ജോലി എന്ന് പറയുന്നത് വിതയ്ക്കുക, പാകുക, തുടങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വിതക്കാരൻ ഇടപെടുന്നില്ല. ഒരു പടിയും കൂടെ കടന്നാൽ ദൈവരാജ്യം വളർന്ന് വളർന്ന് വരുവാകണമെങ്കിൽ വിതക്കാരൻ, കൃഷിക്കാരൻ ഇടപെടാതിരിക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഈശോ അവതരിപ്പിക്കുന്നത്. പറയാവുന്ന ഉദാഹരണം ശലഭമാണ്. ശലഭമായി തീരുന്നതിന് മുമ്പ് പ്യൂപ്പയുടെ അവസ്ഥയിൽ കൊക്കൂറിനകത്തിരിക്കുന്ന പ്യൂപ്പ സമയമാകുമ്പോൾ നമ്മളതിനെ ഒന്ന് പുറത്തേക്ക് വരാൻ സഹായിച്ചാമെന്ന് വെച്ചാലോ സംഭവിക്കുന്നത് എന്താ? ഒന്നുകിൽ പ്യൂപ്പ അവസ്ഥയിൽ അത് മരിച്ചു പോകും, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ശലഭമായി പുറത്തേക്ക് വരും. ദൈവരാജ്യത്തിൻ്റെ കർഷകൻ ഇടപെടാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവരാജ്യം വളരാൻ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈശോ ഉപയോഗിക്കുന്നത് ബസിലേയ തൂത്തേവുമാണ്, ദൈവത്തിൻ്റെ ഭരണമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ, ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതിനെ ദൈവികത, ഗാഡ്നെസ് എന്ന് പറയാം. ഈ ദൈവികതയാണ് വളർന്ന് വളർന്ന് വലുതായി സകലർക്കും അഭയമായി തീരേണ്ടത്. അതിന് ചെയ്യേണ്ടതെന്താണ്? ദൈവികതയുടെ വക്താക്കൾ, ദൈവികതയുടെ പ്രണേതാക്കള് ഇടപെടാതിരിക്കുക. ഇവിടെ ദൈവികത വളർന്നു വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർഷകരെ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ്. ഈശോ തരുന്ന പാഠം, നിന്റെ ചുമതല ദൈവികത വിതച്ച് വിതച്ച് പോവുക, പിന്നീട് ഇടപെടാതിരിക്കുക, എങ്കിലേ ദൈവികത അതിൻ്റെ പൂർണ്ണതയിലേക്ക് വലിയ വൃക്ഷമായിട്ട് വളർന്ന് വരുള്ളൂ.